ഗോപാലൻ ചേരുന്നു. ശ്രീ മഹാഗോപാലൻ, താങ്കൾ സമരം ചെങ്ങറായ സമയത്ത് ഒരു ചർച്ചയിൽ, വി എസുമായുള്ള ചർച്ചയിൽ അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞ ഒരു വാചകം ഓർമ്മയുണ്ട്. ഇപ്പം ഇതിപ്പോൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ പിന്നെ ഒരു പക്ഷേ സർക്കാരുടെ ഇടപെടൽ ഒരു വലിയ ദുരന്തത്തിലേക്ക് എത്തിച്ചേർന്നേക്കാമെന്ന്. സ്റ്റേറ്റ് അല്ലെങ്കിൽ ഭരണകൂടം നടത്തുന്ന ഈ മുത്തങ്ങയിൽ നടത്തിയ ഇടപെടലിൻ്റെ 10 വർഷത്തിന് ശേഷവും ജീവിക്കുന്ന രക്തസാക്ഷികളെയാണ് നമ്മൾ കാണുന്നത്. ആവർത്തിച്ച് ഇത്തരം സമരങ്ങൾക്ക് സംഭവിക്കുന്ന അവസ്ഥയും ഇതാണ്. ഇവരെ രക്ഷിക്കേണ്ടവരോ സംരക്ഷിക്കേണ്ടവരോ ആണെന്ന് അവകാശപ്പെടുന്നവരോ അവരെ തിരിഞ്ഞു നോക്കുന്നുമില്ല. ലാഹഗോപാൽ, എനിക്കതേക്കുറിച്ച് പറയാനുള്ളത് ഈ ആദിവാസികളെ ഉയർത്താനാണ് അല്ലെങ്കിൽ അവരുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്നും പറഞ്ഞുകൊണ്ട് ഒരുപാട് സംഘടനകൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നതും അതിലൂടെ ഇവര് ഇപ്പൊ മാർക്സിസ്റ്റ് പാർട്ടി തന്നെ നേരിട്ട് ആദിവാസി സംരക്ഷണ സമിതി മുത്തങ്ങ സമരവുമായി ബന്ധപ്പെട്ടതിന് ശേഷം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഇതൊന്നും ഇവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ല. ഇന്ന് ജീവിക്കുന്ന രക്തസാക്ഷികളായാലും ശരി, അവർക്ക് നൽകുന്ന ഭവനങ്ങളായാലും ശരി, ഒന്നും പൂർത്തീകരിക്കാതെ കോൺട്രാക്ടർമാരും ഗവൺമെന്റും കൂടെ അടിച്ചു മാറ്റി ഈ വർഗ വിഭാഗത്തെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സത്യമാണ് കാണുന്നത്. കാണുമ്പോൾ ഹൃദയം പൊട്ടിപ്പോവുകയാണ്. ഈ 64 വർഷത്തെ ജനാധിപത്യ ഭരണം കഴിഞ്ഞിട്ട് ഒരു ഗവൺമെന്റ് പോലും ഇവർക്കൊരു മനുഷ്യത്വപരമായ പരിഗണന കൊടുത്ത് എത്ര സമരങ്ങൾ നടത്തിയാലും എന്തെല്ലാം ചെയ്താലും ഈ പട്ടികജാതിക്കാരെയും ആദിവാസികളെയും ഇവർക്ക് ഫണ്ടടിച്ച് മാറ്റാനുള്ള ഒരു വിഭാഗമായി മാത്രം ഇങ്ങനെ വെച്ചിരിക്കുന്നു. പട്ടികജാതിക്കാരുടെ ആദിവാസികളുടെയും പേരിൽ വർഷാവർഷം കോടിക്കണക്കിന് രൂപ അനുവദിക്കുന്നു. അത് ഇവിടുത്തെ രാഷ്ട്രീയ തമ്പുരാക്കന്മാർ അടിച്ചു മാറ്റുന്നതല്ലാതെ ഒരു തെരുവ് നായിക്ക് കൊടുക്കുന്ന പരിഗണന പോലും ഇവിടുത്തെ ഒരു ഭരണാധികാരികളോ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകളോ അവരെ ഒരു മനുഷ്യരാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള യാതൊരു ശ്രമങ്ങളും നടത്തുന്നില്ല. അതുകൊണ്ട് മുത്തങ്ങ സമരത്തിന്റെ 10ാം വാർഷികം മാത്രം എടുത്ത് പറയുന്നതിനകത്ത് എനിക്ക് വലിയ താല്പര്യം തോന്നുന്നില്ല. ഈ വർഗത്തെ സ്നേഹിക്കുന്ന കുറെ മനുഷ്യ സ്നേഹികൾ രംഗത്ത് വരണം. അവർക്ക് അനുവദിക്കുന്ന ഫണ്ടുകൾ കൊണ്ട് അതിങ്ങളുടെ പട്ടിണി രഹിത നല്ല രീതിയിൽ ഒരു വസ്ത്രം കൊടുത്ത് അവരെ ഒന്ന് കാണാൻ, അവർക്ക് ചോരാത്ത ഒരു വീടുണ്ടാക്കി കൊടുക്കാൻ, ഇത്രയും കാലമായിട്ടും 65ഓളം വർഷക്കാലമായിട്ടും ഇവർക്ക് വേണ്ടി അനുവദിക്കുന്ന പണത്തിന്റെ 1% പോലും അവർക്ക് പ്രയോജനപ്പെടുത്തി കൊടുക്കാൻ. വികാരവും വ്യക്തമാണ്.